ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ഡേ പോയിൻറ്റ്. ഞാൻ ആശ. ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഗുലാബ് ജാം ഇന്ന് ചെയ്ത് നോക്കിയപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമിനാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അപ്പോൾ ആ സിറപ്പിന് വേണ്ടി ഞാനിവിടെ ഈ ഒരു ഗ്ലാസ് നിറച്ചിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അതേ സെയിം ഗ്ലാസ് ആട്ടോ ഇത്, അതിനകത്ത് മുക്കാൽ ഗ്ലാസ് ഷുഗറും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബ്രെഡ് നാല് സൈഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മൊത്തം ആറ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ നനയ്ക്കണം. അതിനാവശ്യമായ പാലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും പാല് വേണ്ടായിരിക്കും ഒരു പക്ഷേ, ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചുവെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഞാൻ ഈ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ചെറിയ ചെറിയ കുമ്പളകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഈ ഷുഗർ കൂടെ ആഡ് ചെയ്യണേ. മുക്കാൽ ഗ്ലാസ് ഷുഗർ. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് തിളക്കുമ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് കോരി ഒന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഏകദേശം ഒന്ന് ഒരു 10 മിനിറ്റോളം ഇന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സുഖത്തെ ഇവിടെ റെഡിയാവും കേട്ടോ. ഒരുപാട് താമസമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് രണ്ട് ഏലക്ക ഇടുക കേട്ടോ. രണ്ട് ഏലക്ക, ഏലക്കയുടെ ഒരു ചെറിയ മണമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഏലക്ക അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് പൊടിച്ചിട്ട് വരാം. നല്ലപോലെ പൊടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ പാലുണ്ടല്ലോ, ഈ പാൽ വെച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് നനച്ചെടുക്കണം. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത്, നമുക്ക് ബോളാക്കി എടുക്കാനുള്ളത്. അപ്പോൾ കുറേശ്ശെ പാലൊന്ന് ഒഴിച്ച് നോക്കിയിട്ട് എല്ലാ പാലും കൂടെ ആദ്യം ഒഴിക്കരുത് കേട്ടോ. കുറേശ്ശെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ നനച്ച് നോക്കിയെടുക്കണം കേട്ടോ. ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രം കുഴഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് കുഴച്ചു പോയാൽ നമുക്കിത് ഉരുളയാക്കി എടുക്കാൻ ബോളാക്കി എടുക്കാൻ പാടുവരും. അപ്പോൾ ഞാൻ ആ പാലിൻ്റെ കണ്ടോ ഇത്രയും ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ചക്കാലം പാൽ മതിയായിരുന്നു. ഇനി നമുക്കിതൊന്ന് ബോളാക്കിയെടുക്കാം. ഈ വലിപ്പത്തിലൊരു ബോളാക്കി നമ്മളിങ്ങനെ എടുത്താൽ മതി ഓരോന്നും. ഞാൻ ആ 6 ബ്രെഡ് എടുത്തപ്പോൾ എനിക്ക് 5 ബോളേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 5 ബോൾ വെച്ച് നമുക്ക് ഇനി ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇന്ന് ഫ്രൈ ചെയ്യാനായിട്ട് പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ബോളുണ്ടല്ലോ, ഈ ബോള് നമ്മൾ ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഞാൻ ഓരോന്ന് ഇടുവാണേ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട കേട്ടോ, ചെറിയ ഫ്ലെയിം വെച്ചാൽ മതിയേ. നമുക്കിത് നല്ലപോലെ മുറിച്ചെടുക്കണം. ഇവിടെ നമുക്കിത് കണ്ടോ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കണേ. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് നമുക്ക് മുരിഞ്ഞ് കിട്ടും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിപ്പോൾ എല്ലാ സൈഡും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് മതി. നമ്മൾ ഈ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. ഇത് നമ്മുടെ ഷുഗർ സിറപ്പാണ്. ഇനി നമ്മളിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത ബോൾ ഉണ്ടല്ലോ, ആ ബോൾ നമ്മൾ ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കും.
നമ്മുടെ ഇതാണ് നമ്മുടെ ഗുലാബ് ജാമുൻ. നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമന്റ് ബോക്സിൽ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ ടേക്ക് കെയർ, ബൈ.